ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ലൂക്കയുടെ സുശേഷം 22:42 വാക്യത്തിൽ യേശു ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവരുടെ ഹിതം നിറവേറട്ടെ. യേശുവിന്റെ അടുത്ത മനോഹരമായ പ്രാർത്ഥന കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ടാണ്. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്തെന്തെന്ന് അവരറിയുന്നില്ല. യേശോ തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന്റെ ഹൃദയം പൂർണ്ണമായി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഒരു സവിശേഷത. അവിടത്തേക്ക് ശരീരം ബലഹീനമാണെന്ന് അറിഞ്ഞ നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നകറ്റണം. തൊട്ടടുത്ത നിമിഷം തന്നെ ഈശോ ആ പ്രാർത്ഥന തുടരുന്നത്, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പോരായ്മ ഇതിന്റെ ആദ്യ ഭാഗത്ത് നിന്നു പോകുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് കാതോർക്കാൻ നമ്മൾ ചെവി കൊടുക്കാറില്ല. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് ഈശോയുടെ പീഡാസാന്നിധ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നവരായിട്ട് മാറാം. വേദനയുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. അവിടെയെല്ലാം ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന മനോഭാവത്തിലേക്ക് സന്യാസികളായ നമുക്ക്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും മുന്നേറാം. അവിടുന്ന് കരലിന്റെ കുരിശിൽ കിടന്നുകൊണ്ട് മനോഹരമായി പ്രാർത്ഥിച്ച്, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. പലപ്പോഴും അതിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വളരെ വൈമനസ്യമാണ്. ലൂക്കയുടെ സുവിശേഷം 6:27-28 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ ദോഷിക്കുന്നവർക്ക് വേണ്ടി ദോഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ക്ഷമിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനു. വാക്ക് തന്നെ പാലിച്ച് അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അധിക്ഷേപിച്ച് സംസാരിച്ച് തന്റെ കുരിശിന്റെ താഴെ നിന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനോഭാവം പലപ്പോഴും മറ്റുള്ളവര് നമ്മളെ തെറ്റിദ്ധരിക്കുകയും നമ്മളെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഈ നോക്കുകാരന് നമ്മുടെ ഏതെങ്കിലും മനോഭാവങ്ങളിൽ സാരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി അതിന് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും എന്റെ ഹിതം, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്ന എന്തെന്ന് അവരറിയുന്നത്.